എന്നെ സ്നേഹിച്ച് എന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ഈ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ അവസരം തന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹമുള്ള വന്ദനങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു കർത്താവിൻ്റെ വചനം എങ്ങനെയെങ്കിലും ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനുള്ള ബന്ധപ്പാടിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് ഞങ്ങളുടെ തീഷ്ണത തിടുക്കം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കണം കാരണം ജനം അറിയണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശുലമയുടെ കൂട്ടുകാർ തോഴിമാർ ചോദിക്കുന്ന ഭാഗമാണ് നിന്റെ പ്രിയനെ ഇത്ര സുന്ദരത്വം എന്താണ് നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു ഞങ്ങൾ നിന്നോടുകൂടി നിന്നെ അവനെ അന്വേഷിക്കാൻ വരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ശൂലേമി അവരോട് പറഞ്ഞു എൻ്റെ പ്രിയൻ തോട്ടങ്ങളിൽ മേയിക്കാൻ പോയിരിക്കുകയാണ് അത് ശൂലേമിക്ക് സത്യത്തിൽ അറിയുക വ്യക്തമായിട്ട് മനസ്സിലായി നമുക്ക് ആ സംശയമുള്ളത് ഇന്ന് നമ്മൾ ഉത്തമ വിധം ആറിൻ്റെ അഞ്ചിലേക്കാണ് വരുന്നത് നിന്റെ കണ്ണ് എങ്കിൽ നിന്നും തിരിക്കുക അതെന്നെ പ്രമിപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ തലമുടി ഗിലയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു സൗന്ദര്യപതികളായ സ്ത്രീകളുടെ കടാക്ഷം തീഷ്ണീയതയേറിയ ശരങ്ങളാണെന്ന് കവികൾ പറയാറുണ്ട് അതുപോലെ ആത്മാർത്ഥതയുള്ള ദൈവമക്കളെ നമ്മുടെ നോട്ടം നമ്മുടെ വിശ്വാസമൊക്കെ കർത്താവിനെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് കർത്താവിന് വളരെ സ്നേഹം വരുന്നുണ്ട് പലപ്പോഴും നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പം സ്വർഗ്ഗം ഞെട്ടുന്നുണ്ട് കാരണം നമ്മുടെ നോട്ടവും നമ്മുടെ സ്നേഹവും സകലതും കളഞ്ഞുള്ള പ്രത്യേകിച്ച് പൗലോസപ്പോസോനെ പോലെയുള്ള എത്രയോ ദൈവമക്കളാണ് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളത് നമ്മൾ എത്ര പേരെ കൂടെ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ദേവദാസനെ ജയിലിൽ കിടന്ന് മരിച്ചല്ലോ അദ്ദേഹമൊക്കെ ആത്മനിർവൃതിയിലാണ് മരിച്ചേക്കുന്നത് കാരണം അദ്ദേഹം കർത്താവിന് വേണ്ടി ഇറങ്ങിയതാ പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതാ ലോകം ദുഷ്ടർ അദ്ദേഹത്തെ മതപരിവർത്തനത്തിനാണെന്നൊക്കെ പറയുന്നെങ്കിലും സത്യമതല്ലെന്നുള്ളത് നമുക്കൊക്കെ അറിയാം ദൈവമക്കളെ നമ്മുടെ നോട്ടം നമ്മുടെ ദീനത നമ്മുടെ കഷ്ടതയൊക്കെ നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട് ആദിമകാലങ്ങളിൽ ഈർച്ച വാളിനാൽ ജനം അറുക്കപ്പെട്ടു പൗലൂസിനെയും പത്രൂസിനുമൊക്കെ കഴുത്ത് വെട്ടിക്കൊല്ലുകയായിരുന്നു ഗളച്ഛേദം ചെയ്യുകയായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും ഞാനിരുന്ന് എൻ്റെ കണ്ണുകൾ നിറയാറും വേദനപ്പെടാറുമുണ്ട് അപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇതേ ശൂലുവയുടെ കണ്ണുകളിൽ നിന്നും നിന്റെ നോട്ടം കാരണം നമ്മൾ അതുപോലെയുള്ള ആഴമുള്ള പ്രവർത്തനങ്ങളാണ് ദൈവമക്കൾ ചെയ്യുന്നത് ഒരു യുവതി തൻ്റെ കാമുകനെ നോക്കുന്ന പോലെ സഭയുടെ നോട്ടം രക്ഷിതാവിനെ ഇളക്കുന്നു നോട്ടം സഭയുടെ സൂക്ഷ്മ ഭീഷണശക്തിയെയും ആവശ്യകതയെയും പ്രകടമാക്കുന്നതാണ് വെളിപ്പാട് രണ്ടിലെ രണ്ടിൽ അപ്പോസന്മാർ അല്ലാത്തവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടു പറയുന്നതാണ് ദൈവമക്കളെ ഈ കണ്ണും നോട്ടവും ഒക്കെ നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിന്നും നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എന്ന് വെളിപ്പാടപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നല്ല പ്രവൃത്തി സൂക്ഷ്മതയൊക്കെ കാണുമ്പോൾ നാം പോലും സന്തോഷിക്കും എൻ്റെ ടീമിലുള്ള പല ദൈവമക്കളും പല ടീം അംഗങ്ങളും ചില സമയത്ത് ഞങ്ങളെ ഈ ആന്ധ്രയിലും പല സ്ഥലത്തും മധ്യപ്രദേശും കർണാടകയിലും ഒക്കെ ഞങ്ങൾ കറുത്ത ടീമായിട്ട് പോയി വണ്ടിയിൽ പോയി സൗണ്ട് സിസ്റ്റം ഒക്കെ ആയിട്ട് വില ചെയ്തിട്ടുണ്ട് പല സമയത്തും ഞങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ട് സുവിശേഷത്തിന് വിരോധമുള്ളവർ വന്ന് ഞങ്ങളുടെ മൈക്കൊക്കെ തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇൻഡോറിൽ വെച്ചാണ് കുറെ ആൾക്കാർ വന്ന് പോലീസ് സ്റ്റേഷനോട് തൊട്ട് ചേർന്ന കോമ്പൗണ്ട് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ അനുമതി മേടിച്ചതാണ് പക്ഷേ അവർ വന്ന് ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം എല്ലാം അടിച്ച് തകർത്തു അന്നേരം ആരും ഞങ്ങൾ ഓടിയില്ല ജനമൊക്കെ പെട്ടെന്ന് മാറിപ്പോയി ഒത്തിരി പേര് അവിടെ നിന്ന് കരഞ്ഞു നെയ്മക്കള് ഞങ്ങൾ പറഞ്ഞു സാരമില്ല നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ വേണ്ട ഇവിടെ ഇത് പറ്റുകയിൽ നിന്ന് പറഞ്ഞു വേണ്ട പക്ഷേ അന്ന് എല്ലാവരും എൻ്റെ ടീമിലുള്ള ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ആ പ്രശ്നങ്ങളിടയിലും മൈക്കെല്ലാം എടുത്തെറിഞ്ഞ മൈക്ക് പറക്കുന്നു കേബിൾ വലിച്ചു വലിച്ചത് പറക്കുന്നു എല്ലാം കെട്ടി എത്രയും പെട്ടെന്ന് ഞങ്ങൾ വാഹനത്തിൽ കയറ്റി അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ തീഷ്ണത ദൈവമക്കളെ കാണുമ്പോൾ പല സ്ഥലത്തും മഴ പെയ്യുമ്പോൾ സൗണ്ട് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്തു ഓപ്പൺ പ്ലേസ് ആണ് ആന്ധ്രയിലും മറ്റും പക്ഷെ പെട്ടെന്ന് നിരച്ച് മഴ വരും അപ്പോൾ ഈ ടീമിലെ അംഗങ്ങൾ മഴ നനഞ്ഞിടിവെട്ടി മഴ വരുമ്പോൾ നനഞ്ഞു നിന്ന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല പെട്ടെന്നായിരിക്കും മഴക്കോൾ കയറി വരുന്നത് പ്രത്യേകിച്ച് കടലോര പ്രദേശങ്ങളിലൊക്കെ ദൈവമക്കളെ എത്ര സന്തോഷമാണെന്നറിയാമോ അടുത്തത് നിന്റെ തലമുടി ഉത്തമയുധം നാലിൻ്റെ ഒന്നിൽ നമ്മൾ വിവരിച്ചിരുന്നു അതുകൊണ്ട് ആ ഭാഗം ഇനിയും വിവരിക്കുന്നില്ല ഉത്തമയുദ്ധം ആറിന്റെ ആറിലേക്ക് വരുന്നു നിന്റെ പല്ല് കുളിച്ച് കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു അവലൊന്നും മച്ചിയാകാതെ ഇരട്ട പ്രസവിക്കുന്നു എന്താ ദൈവമേ മച്ചിയാക ദൈവമക്കളെ മച്ചിയാകാതെ ഇരട്ട പ്രസവിക്കുന്നു എന്ന് പറയുന്നത് കർത്താവ് നമ്മളങ്ങനെ കാണുന്നു നമ്മളെ കർത്താവ് ശരിക്കും അങ്ങനെ കാണുന്നത് നാം നേരെ നിന്നാൽ കർത്താവിന് നമ്മളോട് എത്ര സ്നേഹമാണെന്നറിയാമോ നമ്മുടെ പല്ലുകൾ ഇരട്ട പ്രസവിക്കുന്നത് അതും ഇതിനു മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും ഒറ്റ വാക്കിൽ പറയുന്നു പഴയതും പുതിയതും കഴി കഴിച്ച് കട്ടിയുള്ള ആഹാരം കടിച്ച് ചവ ചഴിച്ച് അതിനെ വിളമ്പിക്കൊടുക്കുന്നതാണ് ഇരട്ട പ്രസവിക്കുന്നത് ആ ഒരു സഭയുടെ ഭാഗത്തെയാണ് ഈ പല്ലുകൾ ഇരട്ട പ്രസവിക്കുന്നെന്ന് പറയുന്നത് ഉത്തമവിദുമാറിൻ്റെ ഏഴ് വീണ്ടും നിന്റെ ചെന്നികൾ അത് ഞങ്ങൾ നാലിൻ്റെ മൂന്നിൽ വിവരിച്ചിരുന്നു ഞങ്ങൾ കൊണ്ട് ഇപ്പോൾ അത് വിട്ടു വിട് വിടുന്നു ഉത്തമഗീതമാറിൻ്റെ എട്ടിൽ അവൻ അറുപത് രാജ്ഞികളും എൺപത് വെപ്പാട്ടികളും അസംഖ്യ കന്യകമാരും ഉണ്ടല്ലോ ശലോമൻ എഴുന്നൂറ് ഭാര്യമാരും അതുപോലെ തന്നെ മുന്നൂറ് വെപ്പാട്ടികളും ആ നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ അറുപതെന്നുള്ള ഈ സംഖ്യ അവിടെ വന്നത് ശൂലേമി അരമനയിൽ ചെല്ലുമ്പോൾ ശലോമൻ അറുപത് ആജ്ഞകളും എൺപത് വെപ്പാട്ടിമാരുമായിരിക്കുമുള്ളത് കന്യമാരെ കൊണ്ടു നിർത്തിയിട്ടും ഉണ്ടാകാം പ്രിയൻ ശൂലേമിയെ പറ്റി പറയുന്നത് പോലെ കാന്തനാകുന്ന യേശു സഭയെപ്പറ്റിയും ഇത് പറയുന്നു പ്രേസലോൺ നമ്മൾ എത്ര മനോഹരതമുള്ളവരാണ് നമ്മൾ എത്ര വചനത്തിന് തീഷ്ണത കൊടുക്കുന്നവരാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിന്റെ പല്ലുകൾ ഇരട്ട പ്രസവിക്കുന്നു എന്നൊക്കെ എഫ് എസ് എൽ അഞ്ചിന്റെ ഇരുപത്തിയഞ്ചിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണമേ അവിടെ പോകുന്ന പദമുണ്ട് ദൈവമക്കൾ ഈ പാദം പരിശുദ്ധാത്മാവ് കാച്ചു കുറുക്കി തന്നിരിക്കുന്ന പദമാണ് കറ ചുളുക്കം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നത്താനവക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ഇവിടെ ഒരു പദം ഞാൻ നിങ്ങളോടൊന്ന് ഓർപ്പിക്കാം എൻ്റെ എപ്പിസോഡുകളിൽ മറ്റ് ക്ലാസുകളിലൊക്കെ ഉള്ളത് കറ എന്ന് പറഞ്ഞൊരു പദം എന്താ ദൈമക്കളെ കറ അതിന്റെ ലേഖനം അഞ്ചാം അധ്യായം നിങ്ങൾക്കൊന്ന് പഠിച്ചു നോക്കാമോ നിങ്ങളുടെ സ്വർണവും വെള്ളിയും അത് നിങ്ങൾക്കെതിരെ കറയായി സാക്ഷിയാകും കറയെന്താന്ന് നിങ്ങൾ അവിടുന്ന് പഠിക്കാമെങ്കിൽ പഠിച്ചു കേൾക്കാൻ ഉള്ളവൻ കേൾക്കാൻ എന്താ കറ കറ ചുളുക്കം ഒന്നുമില്ലാതെ അപ്പൊ എന്താ അതൊന്ന് പഠിക്കാൻ പറ്റുകയല്ലോ കറയുണ്ട് നമ്മള് ഈ അഴുക്ക് പറ്റുന്നു അല്ലേ പാപം എന്നുള്ളത് ഇവിടെ അപ്പൊ എല്ലാം പാപമല്ല ഓരോരുത്തരും അവിടെ പ്രത്യേകം പ്രത്യേകം പദമാണ് ഉടുത്തിരിക്കുന്നത് കറയും ചുളുക്കവും ചുളുക്കം ഭാവം എന്ന് വെച്ചാൽ വചനത്തെ കൂട്ടിക്കളയുന്നതാണ് ചുളുക്കം വചനപ്രകാരം നിൽക്കാത്തതാണ് ചുളുക്കം കാരണം നമ്മുടെ ശരീരത്തിന് തന്നിരിക്കുന്ന സ്ട്രക്ചറൽ ഈ ബോഡിയിലെ ആവശ്യമില്ലാതൊക്കെ പിടിപ്പിക്കുന്ന ആ കറ ഒരു വസ്ത്രത്തിൽ കറ പിടിച്ചാൽ കാണുകയില്ലേ അതുപോലെ കാരണം ദൈവത്തേജസ് ആകുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കുന്ന പോലെ നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു പ്ര പ്രകാശിക്കേണ്ടി വരാ അവിടെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കിഴിച്ചും പറിച്ചും ഇടുന്ന കറ അതെടുത്ത് കാണും അത് സെമിറാമീസിൻ്റെയും സൂര്യദേവന്റെ ചന്ദ്രക്കല അല്ലെ സൂര്യദേവന്റെ നെക്ലേസും ചന്ദ്രദേവിയുടെ സിംബലും ഒക്കെയാണ് ഇതിനകത്തൂടെ വന്നിരിക്കുന്നത് അതാണ് ദേവക്കളെ കറ കറയില്ലാതെ നിർമ്മല കന്യക കറയില്ലാതെ കറ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് തേജസ്സോടെ മുൻനിർത്തേ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു അമ്മയുടെ ഏകപുത്രിയാ അമ്മ പ്രസവിച്ച ഓമനയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഗലാത്തിർ നാലിന്റെ ഇരുപത്തിയാറിൽ ഇന്ന് മുൻപ് ഞാൻ പ്രോഷങ്ങൾ പറഞ്ഞതാണ് നമ്മുടെ അമ്മ ഉള്ള എരിശുലേമ അത് വീണ്ടും പറയേണ്ടി വരുന്ന എന്താണ് ഉത്തമഗീതം ആറാം അധ്യായത്തിൽ വീണ്ടും ഈ പദം വരുന്നത് കൊണ്ടാണ് യരിശുലേമനെ പറ്റി ഗലാത്യലേഖനത്തിൽ അത് വീണ്ടും പറയുന്നു മീതെയുള്ള എരിശുലേമോ അവ നമ്മുടെ അമ്മ അത് സാറായിക്കു ഞാൻ ആ ഭാഗം പഠിച്ച് പലപ്പോഴും വിറച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം ലേഖനത്തിൽ ഒരിക്കലും അത് തരണ്ടിയ ഒരു ഭാഗമല്ല വരണ്ടിയ ഭാഗമല്ല തരണ്ടിയതാ വരണ്ടിയതല്ല പക്ഷെ അവിടെ ഇടയ്ക്ക് കൊണ്ട് അങ്ങനൊരു സബ്ജക്റ്റ് കയറ്റി ഒരാഴമുള്ള സബ്ജക്റ്റ് മീതയുള്ള എരിശലേമോ നമ്മുടെ അമ്മ താഴെ അല്ലെ ഇന്നത്തെ എരിശലേയും അത് ഹാഗർ നിഴൽ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു ഹാഗർ നിഴലാക താഴെയുള്ള എരിശലയും അത് അടിമത്വത്തിലാണ് അപ്പൊ മീനയുള്ള എരുശലിയുമാണ് നമ്മുടെ അമ്മയെന്ന് നമുക്ക് അവിടെ കാണാം ഇനി മാലാഖി നാലിൻ്റെ രണ്ടിലേക്ക് ഞാൻ വരികയാണ് നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൽ കീഴിൽ രോഗോപശാന്തിയോടെ കൂടെ ഉദിക്കും നമ്മുടെ കർത്താവ് നീതിസൂര്യന അതുപോലെ സൂര്യപ്രകാശം പോലെ അരുണോദയം പോലെ ശോഭയുള്ളവരാണ് നമ്മൾ നമ്മുടെ കർത്താവ് നീതിശൂര്യനാകുമ്പോൾ ഇതൊക്കെ തന്നിരിക്കാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാം ഈ നിഴലും പുരുള ചന്ദ്രനെയും സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമക്കളെ ഒരു നിഴലും പുരുളുമാണ് നമ്മുടെ കർത്താവ് നീതി സൂര്യനാകുമ്പോൾ നമ്മൾ ഒരു ചന്ദ്രന്റെ ഗ്രഹം പോലെ ഒരു സബ് ഗ്രഹമാണ് സൂര്യനിലെ കിരണങ്ങൾ അടിച്ചിട്ട് ഞാൻ ഒരു നല്ല നിലാവുള്ള രാത്രി നിങ്ങൾ നല്ല നിലാവുള്ള രാത്രി നിങ്ങൾ വെളിയിലോട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ രാത്രിയിൽ ഇറങ്ങി നിൽക്കണം എന്തൊരു സുന്ദരമാണ് രാത്രി ആ രാത്രി നമ്മളൊരു മലമ്പ്രദേശത്തൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞ വീടിൻ്റെ പുറകിലുള്ള മലമ്പ്രദേശത്തൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പം ഈ കപ്പയൊക്കെ പറിക്കുന്ന കാലങ്ങളിൽ നെല്ലുകൊയ്യുന്ന കാലങ്ങളിലൊക്കെ പൂർണമായ നിലാവുള്ള രാത്രിയിൽ ഓ എത്ര മനോഹരമാണെന്നറിയാം നമ്മുടെ ഈ ദേശങ്ങളൊക്കെ ഈ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങൾ ചന്ദ്രനിലടിച്ച് പൂർണ്ണ ശോഭയിൽ ചന്ദ്രൻ വരികയാണ് അതുപോലെ നമ്മുടെ നീതി നീതിസൂര്യനാകുന്ന കർത്താവിൻ്റെ വചനത്തിലും ശോഭയിലും മർമ്മങ്ങളുമൊക്കെ ഗ്രഹിച്ചിട്ട് ദൈവമക്കളെ നമ്മൾ പൂർണ്ണ ശോഭ പാലൊളിച്ചന്ദ്രൻ ആ പ്രകാശം പോലൊരു പ്രകാശം ഇന്ന് ആർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു എൽ ഇ ഡി ബൾബിനും പറ്റത്തില്ല ദൈവം അതുപോലെ സൃഷ്ടിച്ചിരിക്കുകയാണ് സബ്ഗ്രഹമായിട്ട് നമ്മുടെ കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധം അതാണ് നീതി സൂര്യൻ രോഗവശാന്തിയോടെ കൂടി ഉദിക്കും ദൈവമക്കളെ മക്കളെയും പ്രകാശത്തിലാണ് നമ്മൾ നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും തുള്ളിച്ചാഴുന്ന പശുക്കളാക്കളെ പോലെ നമ്മൾ ആനന്ദിക്കുകയാണ് അതൊക്കെയാണ് കർത്താവ് സഭയെ കണ്ടിട്ട് ഇരട്ട പറഞ്ഞ മാൻകുളികളും തുള്ളിച്ചാടുന്ന മാൻകുട്ടികളും ഒക്കെ കമ്പയർ ചെയ്തിരിക്കുന്നത് രണ്ടുപോന് മൂന്നിന്റെ പതിനെട്ട് കർത്താവിന്റെ ദേജസ്സിനെ ഇവിടെ ശ്രദ്ധിച്ചോണം കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാകണം എങ്ങനെ സൂര്യൻ ചന്ദ്രനെ പ്രതിബിംബിക്കുവോ കണ്ടോ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന് സൃഷ്ടി കണ്ടോ എത്ര കമ്പയർ ചെയ്തുള്ള നിരലും കൊല്ലും പഠനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് തേജസ്സിന് മേൽ തേജസ് പ്രാപിക്കണം അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം ശൂലേമിയാകുന്ന സഭ എടുക്കപ്പെടുന്ന ദർശനമാണ് ദൈവമക്കളെ നമുക്കിവിടെ തരുന്നത് ദൈവത്തിന് സ്തോത്രം ഇവിടെ ഒരു ആത്മപ്രഖർച്ച ഉണ്ടാകും സഭ തേജസ്സിന്മേൽ തേജസ്സിലാകും ആകാശ മണ്ഡലത്തിൽ ഒന്നത്തെ നാലിൻ്റെ പതിനാർത്തിൽ പറയുന്നത് പോലെ ആകാശ മണ്ഡലത്തിലേക്ക് സഭ എടുക്കപ്പെടും അതാണ് പറയുന്നത് ഇത്ര ആ സഭയങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കൊടികളോട് കൂടി ജയഘോഷത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകുമ്പോൾ സഭയാർത്തു പറയുന്നതുണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഇസ്രയേലൊക്കെ യുദ്ധം ജയിച്ച് കഴിഞ്ഞപ്പോൾ ടാങ്കിന്റെ ടാങ്സിൻ്റെ ഒക്കെ മുന്നേ കയറി ഈ പാറ്റൻ ടാങ്കിന്റെ ഒക്കെ മുന്നേ വേളി കയറി അവർ കൊടി പിടിച്ചിങ്ങനെ ഇങ്ങനെ പോകുന്നത് നമ്മൾ ടി വിയിൽ കാണത്തില്ലേ ലോകത്തിലെ ഒന്നാം നമ്പർ ആണ് രാജ്ഞി പദവിയാണ് സഭയ്ക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ബാക്കിയും കൂടെ ചേർത്ത് പഠിക്കേണ്ടതു കൊണ്ട് ഞാൻ അവിടേക്ക് വേണം പതിനൊന്നും പന്ത്രണ്ടും കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് സൂര്യൻകാരി പറയുന്ന ഭാഗമാണ് അവിടെ ഉത്തമകൈതമാറിന്റെ പതിനൊന്നും ഞാൻ തോട്ടത്തിനരുക്കെയുള്ള വൃക്ഷങ്ങളെ കാണേണ്ടതിനും മുന്തിരി വള്ളി തളുർക്കുകയും മാതളനാരം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കേണ്ടതിന് അക്രോത്ത് തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു ഇതൊരു വലിയ വർണ്ണനയാണ് ശൂലമി കൊട്ടാരത്തിലാണ് ഈ അരിശുലേമിൻ്റെ പ്രാന്ത പ്രദേശത്തെ രാജാ ശലോമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തും കാണും ഗാർഡൻ പുറത്തും കാണും അക്രൂത്ത് തോട്ടം എന്ന് പറയുന്നൊരു തോട്ടം അവിടെയുണ്ട് ശൂലേമി ഇപ്പോൾ പട്ടണത്തിലാണ് പക്ഷെ അവൾ വളർന്നത് ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നവർക്കൊക്കെ അറിയാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ട് ശൂലേമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തോട്ടങ്ങളൊക്കെ കാണുന്നത് ഞാനിങ്ങനെ പറയും ഈ ഗൾഫിലൊക്കെ പാർത്ത പിള്ളേർക്ക് നമ്മുടെ നാട്ടിൽ വന്നാൽ അവിടെ തൊടുന്നത് ചേച്ചി ഇവിടെ തൊടുന്നത് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ നാട്ടിൽ വളർന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി നാടിൻ്റെ പ്രകൃതി നാടിൻ്റെ രീതികളുമൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഈ ശൂലേമിക്ക് കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ഒന്നും പിടിക്കുന്നില്ല അവക്ക് ഈ തോട്ടത്തിലൊക്കെ ചെന്ന് അവിടുത്തെ പൂക്കളും അവിടുത്തെ ചിത്രശലഭത്തെയും ആ തോട്ടത്തിലെ നനവും ഒക്കെ അവക്ക് വേണ്ടത് ഇവിടെ ശൂലേമി ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ശൂലേമി അവൾ ഫലവൃക്ഷങ്ങളെയും മറ്റും ഇഷ്ടപ്പെട്ടിരുന്നു അവൾക്ക് അറിയേണ്ടത് ഫലവൃക്ഷങ്ങൾ പൂത്തോ ഞാൻ ചെറിയ കൃഷിയൊക്കെ ചെയ്യല്പലത്ത് അപ്പൊ ഡെയിലി പോയി നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സസ്യങ്ങളെ ഒക്കെ കൊണ്ട് സന്തോഷിക്കും അതിൽ ഇന്ന് കാണുന്നതല്ല നാളെ ഇന്ന് മൂന്നിഞ്ച് വളർന്നിട്ടുണ്ടെങ്കിൽ നാളെ അത് ഏഴിഞ്ച് വളരും ഓരോ സെക്കൻഡിൽ അത് വളർന്നുകൊണ്ടിരിക്കുക ഞാൻ ചിലപ്പം ദുഃഖിക്കും അതിൻ്റെ തണ്ടൊക്കെ കണ്ടിക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് വെടി ബേബി ഇതിനും ജീവനുണ്ടല്ലോ കണ്ടില്ലേ ഞാൻ എങ്ങനെ അതിനെ കണ്ടിക്കും നമ്മൾ എന്നൊക്കെ പോലും ഞാൻ ചിന്തിക്കുന്ന സമയമുണ്ട് ശൂല്യവി നോക്കുകയാണ് അവക്കറിയേണ്ടത് ഫലവൃക്ഷങ്ങൾ പൂത്തോ ദൈവമക്കളെ നമ്മുടെയും ചിന്തയാതാ ഇതൊരു കമ്പയർ അല്ലേ ഇതൊരു നിഴലല്ലേ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ നിങ്ങൾ അല്പസമയം ചിന്തിക്കുക നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ തന്നെ ഇസ്രയേലും ഹമാസുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് എന്താണെന്നറിയാമോ അടുത്തെന്താണ് സംഭവിക്കുന്നത് ദേവാലയം തകർക്കപ്പെടുമോ അടുത്ത ദേവാലയം പണിയപ്പെടുമോ നമ്മൾ നോക്കുന്നത് അത്തിയാകുന്ന ഇസ്രേൽ തളിർത്തോ പൂത്തോ പൂത്തു തളിർത്തു പൂത്തു ഇനി ഒരാൾ നമുക്കറിയാം കർത്താവ് തന്നെ പറയുന്നു ഞാൻ ാണ് നിങ്ങൾ കാട്ടു മുന്തിരി നിങ്ങളെ ഞാൻ ചേർത്ത് വളർത്തുന്നു നോട്ടിക്കുന്നു നാരകം ഇസ്രയൽ ആണ് അത്തി ഇസ്രയേലാണ് ഇസ്രയേലാണ് ഇതൊക്കെ നമുക്കറിയാം മുന്തിരിയോട് ചേർത്ത് പുതിയ നിയമസഭ വളർന്നു യോഹനാൻ പതിനഞ്ചിന്റെ നാലില നമ്മൾ കാണുന്നല്ലോ അപ്പൊ ഇവയെല്ലാം അപ്പം അത്തി അത് മത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ അത്തി തണുക്കുമ്പോൾ അടുത്ത വേണലിത്തിരിക്കുന്നു അതുപോലെ ഒലിവ് ഇസ്രയേല് ആണെന്ന് നമുക്കറിയാം നദനീയലിനെ കുറിച്ച് പറയുമ്പോൾ നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ എന്ന് പറയുന്നു അത്തിമനത്തിന്റെ തണലി പോയിരുന്ന നല്ല മെയ്മക്കളേന്റെ അർത്ഥം അത് നീ അബ്രഹാമിന്റെ കടി യാക്കോബിന്റെ കടി പ്രദേശത്തുണ്ടായിരുന്നതെന്നാർത്ഥം അതിന്റെ ഒരു കമ്പയർ പഠനമാണ് ഇബ്രാഹിം ലേഹത്തിൽ തന്നത് അബ്രഹാം ലേ മൽക്കീശ്വർ ദശാംശം കൊടുത്തപ്പോൾ ലേവി ഒരർത്ഥത്തിൽ അവിടെയൊക്കെ ദശാംശം കൊടുത്തു നദനിയൽ ചോദിച്ചു എന്നെ അറിയുമോ അപ്പൊ എവിടെ വെച്ചറിയും എൻ്റെ കുഞ്ഞ് നിന്റെ വല്യപ്പച്ചനാവുന്ന യാക്കോബിനെ സൃഷ്ടിച്ച ദൈവമാ ഞാൻ നീ അത്തിയുടെ കീഴിൽ യാക്കോവിന്റെ കടിപ്രദേശത്തിൽ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാ പറയുന്നത് ദൈവമക്കളെ റോമർ പതിനൊന്നിന്റെ പതിനേഴ് ഒലിവ് ഇസ്രയേലാണ് ഒലിവൊമ്പ് സഭയാണ് കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവിനോട് ഒത്തി ഒട്ടിച്ചു ചേർത്തു എന്നല്ലേ അവിടെ പറയുന്നത് ഇത് അന്ത്യകാലത്തെ കുറിക്കുന്ന യുവമക്കളെ ശൂലേമി അക്രോത്ത് തോട്ടത്തിലേക്ക് ഇറങ്ങി എന്താണ് അറിയേണ്ടത് അത്തിവൃക്ഷം പൂത്തോ മുന്തിരി പൂത്തോ ഇതൊക്കെയാണ് അറിയേണ്ടത് കാരണം ഇത് അന്ത്യകാലമാ മുന്തിരി സഭ തളിർത്തോ അത്തി തളിർത്തോ ഇതൊക്കെ അവക്കറിയേണ്ടത് ഇസ്രയേലാകുന്ന അത്തി യേശു ആകുന്ന മുന്തിരിയോട് ചേർത്തൊട്ടിച്ചിരിക്കുന്ന കാട്ടുമുന്തിരി നല്ല ഫലം കാത്തു വരുന്നോ ഇതാ നമുക്കറിയേണ്ടത് കാരണം ഇതെന്താ അതാണ് റോമാലേഖനത്തിൽ പറയുന്നത് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളവും നാംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു അത് പൂക്കും അത് പൂർണതയിലേക്ക് എത്തുകയാണ് ഇത് അന്ത്യകാലത്തെ കുറിക്കുന്നു അക്രോത്വ തോട്ടം കെ സി ബി സി ബൈബിൾ അത് പറയുന്നത് ബദാം തോട്ടം എന്നാണ് ജെയിംസ് ജെയിംസ്വേഴ്സിൽ പറയുന്നത് ഗാർഡൻ ഓഫ് നട്ട്സ് എന്നാണ് നമുക്കറിയാം ഈ നട്ട്സ് ഉണക്ക മുന്തിരി ബദാം ഉണങ്ങിയ ബദാം പരിപ്പ് ഇതൊക്കെ റിച്ച് ഫുഡാണ് നമ്മള് പിള്ളേർ പ്രഗ്നന്റ് ഒക്കെ ആകുമ്പോൾ നമ്മളത് അടിച്ച ജ്യൂസൊക്കെ കൊടുക്കും ദൈവം ഇസ്രയേലിന് കൊടുത്ത ഫലങ്ങളിൽ പ്രധാനമായിരുന്നു ഇതല്ല മുന്തിരി അട ഭയങ്കര റിച്ച് ഫുഡാണ് അത്തിക്കായ ഈന്തപ്പഴം ഈന്തപ്പഴവും നമുക്കറിയാം അത് ഒത്തിരി മെഡിസിനാണ് അത് വളരെ നല്ല എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട് പക്ഷെ ഞാനതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല അത് ചെറുപ്പക്കാരൊക്കെ കഴിച്ചാലുള്ളത് ഒത്തിരി നല്ല ഗുണങ്ങൾ അതിനകത്തുണ്ട് പ്രത്യേകിച്ച് വിവാഹിതരായവരൊക്കെ അത് കുറച്ച് കഴിക്കുന്നത് നല്ലതാണ് അതിനകത്ത് പല ഗുണങ്ങളുമുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും ദൈവത്തിൻ്റെ സ്തോത്രം ഈന്തപ്പഴം ബദാം ഇതൊക്കെ റിച്ച് ഫുഡാണ് ഉത്തമഗീതം ആറിൻ്റെ പന്ത്രണ്ടിൽ എൻ്റെ അഭിലാഷം ഹേതുവായി എന്നൊരു പദം നമുക്ക് കാണാം എൻ്റെ അഭിലാഷം ഖേതുവായി ഞാൻ അറിയാതെ എൻ്റെ പ്ര എൻ്റെ പ്രഭുജനത്തിൻ്റെ ഇടയിലെത്തി എൻ്റെ അഭിലാഷം ഖേതുവായി മൂലഭാഷയിൽ അത് എങ്ങനെയാണെന്ന് പറയുന്നു ഞാനത് മൂലഭാഷയിൽ പോയി തപ്പിയിട്ടില്ല നോക്കിയിട്ടില്ല എൻ്റെ അഭിലാഷം ഖേതുവായി ഞാൻ അമീനാദാവിൻ്റെ രഥത്തിൻ്റെ ഇടയിലെത്തി എന്നാണ് കെ സി ബി സി ബൈബിളിൽ ഞാൻ അറിയാതെ എൻ്റെ ഭാവന മൂലം എൻ്റെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിലെത്തി എന്ന് കാണുന്നു ഇവിടെ ഹിന്ദി ബൈബിൾ എന്നെ രാജാവിന്റെ വ്യക്തിയുടെ രഥത്തിന്റെ അരിക്കൽ കൊണ്ടുപോയെന്നാണ് ഹിന്ദി ബൈബിൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ അമിനാതാബിന്റെ അനിമ അമിനാതാബ് ശലോമന്റെ രഥനായകനായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ പറയുന്നെങ്കിലും ശലോമൻ ശൂല്യെ രാജധാനിയിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് ചിലർ നിന്നെ ചിന്തിക്കുന്നെങ്കിലും മുന്തിരി നാരകവും പാതളവും പൂത്തോ എന്ന വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതല്ല സംഭവം എൻ്റെ അഭിലാഷം ഹേതുവായി എന്താ ദൈവക്കളെ ശൂല്യമയുടെ അഭിലാഷം അഭിദാതാവിന്റെ രഥത്തെ കയറാനാണോ അതോ സ്വർഗത്തിലേക്ക് പോകണ രഥം അല്ലെങ്കിൽ തന്റെ പ്രിയനാകുന്ന ആട്ടിടേന്റെ അടുത്തേക്ക് ഓടിച്ചെന്നവന്റെ മാറോട് ചേരാനോ ആഗ്രഹം ഈ വർണ്ണനയിൽ ഈ കാവ്യത്തിൽ നമുക്ക് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലാകാൻ പറ്റിയിരിക്കുന്നത് എന്താണ് സുലമണി ആഗ്രഹം തന്റെ പ്രിയന്റെ അരിക്കലേക്ക് എന്റെ അഭിലാഷം ദൈവമക്കൾ ഈ അഭിലാഷം എന്നുള്ള പദം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ദൈവത്തിന്റെ സ്തോത്രം അത് ഭയങ്കര ആഴമാണ് ദൈവമക്കളെ നിങ്ങൾക്കും എനിക്കും ഭയങ്കര അഭിലാഷമാണ് എനിക്ക് ഈ എപ്പിസോഡിന്റെ ടൈം തീരുന്നതിൻ്റെ അല്പം ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ടൈം നോക്കുന്നത് അതാണ് ആ എൻ്റെ അഭിലാഷം ഹേതുവായി എനിക്ക് ഭയങ്കര ആഗ്രഹം വേണം ദൈവമക്കളെ നിങ്ങളൊക്കെ നമ്മളൊക്കെ വളരെ ശുഷ്കാന്തിയോടാകണം അന്ത്യകാലമായി ഇനിയും അധികം സമയമില്ല കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കണം കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം ഞാൻ ഞാനങ്ങളതിനു വേണ്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു എങ്ങനെ കുഞ്ഞുങ്ങളെ ഇക്കാലത്ത് പഠിപ്പിക്കണം സഭയിൽ നിന്ന് കിട്ടത്തില്ല ദൈവമക്കളെ കൺവെൻഷൻ ഫീൽഡിൽ നിന്ന് കിട്ടുന്നില്ല അവിടെ കുറെ പേരെടുക്കാൻ വേണ്ടി ഏതെങ്കിലും പാസ്റ്റേഴ്സ് വന്ന് അവർ നല്ല പ്രസംഗം വന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി കുറെ സാഹിത്യങ്ങളും കുറെ കൊച്ചുകഥകളും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുക ക്ഷമിക്കണം തുറന്നു പറയുക അതിൽ നിന്നും മാറണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആഴം പഠിപ്പിക്കണം നിരലും പുറളും പഠിപ്പിക്കണം എന്റെ അഭിലാഷം ഖേതുവായി ഇപ്പോൾ ഈ അഭിലാഷം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമുണ്ടാക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കും പറയാനുള്ളത് പറയുന്നു കാൻ ചെവിയുള്ളവർ കേൾക്കുക രണ്ട് കൊരിന്തി എട്ടിന്റെ പത്തിലേക്ക് വരുമ്പോൾ തീത്തോസിനെ കുറിച്ച് പറയുന്നുണ്ടോ തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം പൗരസമ പറയുക നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു ജാഗ്രത വരുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവൻ അത്യുത്സാഹിയായിരുന്നു നിങ്ങൾ എത്ര പേര് അത്യു അത്യുത്സാഹിയാ സ്വമേധയായി പുറപ്പെട്ടു എത്ര പേര് പുറപ്പെടുന്നു ജീവിക്കുന്നത് ക്രിസ്തു ഞാൻ ആത്മാർത്ഥമായും എൻ്റെ വൈഫ് സാക്ഷിയ ഞാൻ പല ദിവസവും ഇവിടുന്ന് പറയും ഈ കൊറോണ കാലം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മധ്യപ്രദേശിൽ പോകാമായിരുന്നു എനിക്ക് ആന്ധ്രയിൽ പോകാമായിരുന്നു എനിക്ക് തെലുങ്കാനയിൽ പോകാമായിരുന്നു പലരും വിളിച്ചുകൊണ്ടിരിക്കുക പാഷ എന്നാ വരുന്നത് സ്വമേധയായി പുറപ്പെട്ടു ദൈവമക്കളെ ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം മത്തായി ഇരുപത്തിരണ്ട് മൂന്നിലേക്ക് വരുമ്പോൾ ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ആ ഇവിടെ ഒരു വിഷയമുണ്ട് ക്ഷണിച്ചതാ വരം ലഭിച്ചവരാ പക്ഷെങ്കിൽ ആ വരമൊന്നും എല്ലാം മറന്നുപോയി വരമേറ്റെടുക്കുന്നില്ല അപ്പോൾ ക്ഷണിച്ചവരെ വിളിക്കേണ്ടത് വിളിച്ചപ്പോൾ എന്തോ പറഞ്ഞു നോ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് കാണണം യൂട്യൂബ് കാണണം അടുത്ത അടുത്താഴ്ച മനോരമയാഴ്ചപ്പോഴും ബാക്കി അവൾ ജാകാൻ പോയോ നോക്കണം ഞങ്ങൾക്ക് സമയമില്ല ഇവിടെ അപ്പോൾ എന്ത് പറഞ്ഞു എന്നാ പോയി വഴി കാണുന്നവരെയൊക്കെ വിളിച്ചോ അങ്ങനെ വന്നോരാ ദേ മക്കളെ നമ്മള് ക്ഷണിക്കപ്പെട്ടവരുണ്ടായിരുന്നു അവർ ചെല്ലാഞ്ഞപ്പം ഈ പാവും പിടിച്ച പാവത്തിൻ്റെ അഴുക്ക് ചാൽ കൂടി അബദ്ധസഞ്ചാരം ചെയ്ത അല്ലെങ്കിൽ സിനിമാ പാട്ടുകൾ മാത്രം പാടിയിരുന്ന രമണൻ കാണാതെ പാടിയിരുന്ന ഈ പാവും പിടിച്ച എന്നെയും എൻ്റെ ദൈവം സ്നേഹിച്ചു ഈ ദോഷിയും പാവിയുമായിരുന്ന എന്നെയും സ്നേഹിച്ചു ഈ സാധുവ സ്നേഹിച്ചു ഇപ്പോഴും സാധുവ ഒന്നുമില്ല ഒന്നുമില്ല അഹങ്കരിക്കാൻ ദൈവം തന്ന കൃപ മാത്രമേ ഉള്ളൂ ശൂലേമിയുടെ ആഗ്രഹം പ്രിയനെ കാണണം സഭയാകട്ടെ നമ്മുടെ ആഗ്രഹവും അത് തന്നെയാണ് നമ്മുടെ കർത്താവ് എപ്പോൾ വരും അത്തി തളിർത്തു വരുന്ന ദൈവമക്കളെ മുന്തിരി സഭ എടുക്കപ്പെടുവാൻ സമയമാകുന്നു രണ്ട് പത്ത് ദിവസം മൂന്നിൻ്റെ ഒൻപത് ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല ചിലർ കൂടി ചിലർ കൂടി ഉണ്ട് അതാരാണ് നിങ്ങളുടെ മക്കളായിരിക്കാം നിങ്ങളുടെ അയൽവക്കത്തുള്ളവരായിരിക്കാം എൻ്റെ അയൽവക്കത്തുള്ളവരായിരിക്കാം എൻ്റെ മക്കളായിരിക്കാം നാം രാജകീയ പുരോഹിത വർഗം വിശുദ്ധന്മാരുടെ കൂടെ എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ എൻ്റെ പ്രഭുക്കന്മാരുടെ ഋതത്തിനിടയിലെത്തി പ്രഭുക്കന്മാരുടേത നമ്മുടെ തർജ്ജിമ അതാണ് ശരി ആരാണ് പ്രഭുക്കന്മാർ അടുത്തി അവസാന അധ്യായങ്ങളിൽ അത് ഞാൻ വിവരിക്കാം അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒറ്റവാക്യം പറയാം ഏഷ്യാവിൽ പറയുന്നുണ്ട് ഒരു രാജാവ് നീതിയോടെ ഭരിക്കും പ്രഭുക്കന്മാർ ന്യായപാലനം ചെയ്യും ആരാണ് ആ പ്രഭുക്കന്മാർ നമ്മളാണ് ദൈവമക്കളെ ആയിരം ആയിരം വിശുദ്ധന്മാരുമായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ആ പ്രഭുക്കന്മാരാകുന്ന നമ്മൾ സ്വർഗത്തിൽ നിന്നും ഈ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയും നാം എരുസലേമിനെ കേന്ദ്രമാക്കി നമ്മുടെ കർത്താവ് വിശ്രീ കൊടുത്തിട്ടുള്ള രാജാവായി ഇവിടെ ആയിരം വർഷം ഭരിക്കുമ്പോൾ സഭയാകുന്ന നമ്മൾ ഓരോ ദേശത്തിൻ്റെയും അംബാസൻഷായിരിക്കും അധികാരികളായിരിക്കും ശശിയാവി പറയുന്ന ഒരു രാജാവ് നീതിയോടെ ഭരിക്കും പ്രഭുക്കന്മാർ ന്യായപാലനം ചെയ്യും ശൂലമി പറയുന്നു എൻ്റെ അഭിലാഷം എൻ്റെ ആഗ്രഹം എൻ്റെ തീഷ്ണത എൻ്റെ സ്നേഹം നിമിത്തം ഞാൻ അറിയാതെ എൻ്റെ പ്രഭുക്കന്മാരുടെ രഥത്തിൻ്റെ അടുത്തെത്തി ദൈവമക്കളെ നൂറ് നൂറ് സ്തോത്രം പറ ഇത് നമ്മുടെ സഭയുടെ എടുക്കപ്പെടലിൻ്റെ ദർശനമാണ് നിഴലാകുന്ന കാവ്യത്തിൽ വന്നിരിക്കുന്നത് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്കുന്നു ദൈവ നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ